എവർക്കും വിനീത നമസ്കാരം. പൗരത്വ ഭേദഗതി നിയമം അങ്ങനെ ഒരു ബില്ല് നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പാർലമെന്റിൽ പാസാക്കിയ സമയം മുതൽക്ക് അല്ലെങ്കിൽ അതിന് കുറച്ച് നാളുകൾക്ക് മുന്നേ തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാന ജനവിഭാഗത്തെ പറ്റിയിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. ആരാണ് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ എന്ന് നമ്മൾ എല്ലാവർക്കും ഇപ്പോ വർഷങ്ങളായിട്ടുള്ള ഇതിന് ഇവരുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഇവരുടെ ജീവിത രീതികളും അനുസരിച്ച് നമ്മൾക്ക് എല്ലാവർക്കും ഒരു കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇവരെ പറ്റിയിട്ട് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഇതിൽ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശാണ് ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അടിസ്ഥാനപരമായിട്ട് അവരുടെ മാതൃ രാജ്യം എന്നുള്ളത്. ഈ ബംഗ്ലാദേശിലെ മതമൌലികവാദ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതുപോലെ അക്രമ വാസനയുള്ള ഒരു പ്രത്യേക ജനവിഭാഗത്തെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പിക്കുക അല്ലെങ്കിൽ അവിടേക്ക് മറ്റു രാജ്യങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കി അവിടെ ഒരു ഇസ്ലാമിക വൽക്കരണം നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആഗോള ഭീകരവാദ സംഘടനകളുടെ നേതാക്കന്മാർ പ്രധാനമായിട്ടും ഇത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. ആദ്യം അവർ ചെയ്തത് ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമറിലേക്ക് ഇവരെ കുടിയേറുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയെത്തിക്കുകയും മ്യാൻമറിലെ ബുദ്ധരാജ്യമായിട്ടുള്ള മ്യാൻമറിന്റെ ഭരണ സംവിധാനത്തെ തന്നെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് ഏകദേശം 400,000 ത്തിന് മുകളിൽ വരുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ തങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളും തങ്ങളുടെ കൈക്കലാക്കിക്കൊണ്ട് ആദ്യം അവർ നടപ്പിലാക്കിയത് അവിടെയുള്ള ബുദ്ധമത ആരാധന നടത്തുന്ന അവിടുത്തെ ബുദ്ധന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അവരുടെ സ്ത്രീകളെ അതിക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ മത സ്ഥാപനങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ, അങ്ങനെ നിരവധി ആക്രമണം നടത്തിക്കൊണ്ട് മ്യാൻമറിലെ ബുദ്ധമത വിശ്വാസികളുടെയിൽ വലിയ രീതിയിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അവിടുത്തെ ക്രമസമാധാന നിലയെ തന്നെ പൂർണ്ണമായിട്ടും തകർത്തു കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൊണ്ട് ആദ്യമായിട്ട് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദ സംഘടനകൾ നടപ്പിലാക്കിയത്. പക്ഷേ അശ്വിൻ വിരാദു എന്ന് പറയുന്ന അവിടുത്തെ ഒരു ദീർഘവീക്ഷണമുള്ള ഒരു ബുദ്ധസന്യാസിയുടെ കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് കൂടിയിട്ട് അതിനെതിരെ ഉള്ള നടപടികൾ എടുത്തതിനു ശേഷം ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് മ്യാൻമറിൽ അവർ ഉറപ്പിച്ചിരുന്ന നിലയിൽ നിന്ന് അവർക്ക് മാറി ചിന്തിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ മാറി മറ്റ് ബംഗ്ലാദേശിലേക്കും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും കുടിയേറുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മ്യാൻമറിൽ ഈ ബുദ്ധമത വിശ്വാസികൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളിൽ നിന്ന് അതിനെതിരെ കൃത്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായ സമയത്ത് ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. പക്ഷേ ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മറ്റൊരു രാഷ്ട്രമാണ് ഭാരതം. നമ്മുടെ ഭാരതത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള പശ്ചിമബംഗാളും അതുപോലെ തന്നെ അസമും ഈ രണ്ട് സംസ്ഥാനത്തും കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്ക് മുന്ന് അവിടെ ഭരിച്ചിരുന്ന ഭരണാധികാരികൾ, കാരണം പശ്ചിമബംഗാളിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിലും തൃണമൂൽ കോൺഗ്രസിന് ഏകദേശം അവർ ഭരണത്തിന് എത്തുന്നതിന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ അവിടെ ഭരിച്ചിരുന്നത് CPIM ആണ്. കാരണം ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കുന്ന ഒരു സിറ്റുവേഷൻ ഈ പറയുന്ന CPIMന്റെ അവിടുത്തെ സംസ്ഥാന ഭരണം, പശ്ചിമബംഗാളിന്റെ ഭരണകൂടം കൃത്യമായിട്ട് നടപ്പിലാക്കുകയും ഇവർക്ക് വേണ്ടിയിട്ടുള്ള റേഷൻ കാർഡും ആധാറും അടക്കമുള്ള അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ രേഖകളിലും ഇവരുടെ പേരും അഡ്രസ്സും പുതിയതായി ചേർക്കുന്ന സംവിധാനങ്ങളുമെല്ലാം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ഈ പശ്ചിമബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനത്ത് വലിയ പ്രദേശങ്ങൾ ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അധീനതയിലാക്കുന്ന സാഹചര്യങ്ങൾ, ഈ പറയുന്ന CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പശ്ചിമബംഗാളിൽ നടപ്പിലാക്കുന്ന സാഹചര്യം നമ്മൾ എല്ലാവരും കണ്ടതാണ്. പക്ഷേ അവിടെയുള്ള നമ്മുടെ രാജ്യസ്നേഹികളായിട്ടുള്ള ഹൈന്ദവ വിശ്വാസികളെ ഈ പറയുന്ന ഭീകരമുഖമുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് പല ഘട്ടങ്ങളിലായിട്ട് ഇവരുടെ ആക്രമണങ്ങൾ നേരിടേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ട സാഹചര്യം വരെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ ജനതക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. ഇവരുടെ ഇടയിൽ നിന്ന് വലിയ
രീതിയിൽ ഭീകരവാദികൾ സൃഷ്ടിക്കപ്പെടുകയും ഭാരതത്തിലെ മറ്റ് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്ഫോടനങ്ങൾ നടത്തുന്നതിനും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രത്തിനെതിരെ നടത്തുന്ന മറ്റ് വിധ്വംസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ തയ്യാറാക്കുന്ന ഒരു നിലയിലേക്ക് ഇപ്പോ ഇവിടുത്തെ ഭാരതത്തിലെ ഇസ്ലാമിക ഭീകരവാദ സംഘടനകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളും ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനോടകം തന്നെ ഈ പറഞ്ഞ പശ്ചിമബംഗാളിനൊപ്പം തന്നെ അസമിലും ഇതേ നിലയിലുള്ള വലിയ ഒരു വിഭാഗം റോഹിംഗ്യൻ മുസ്ലിങ്ങൾ വലിയ തരത്തിലുള്ള ഭൂമി അവിടെ കണ്ടുകെട്ടുന്ന അല്ലെങ്കിൽ അവർ പിടിച്ചടക്കുന്ന സാഹചര്യത്തിലേക്കും പരമ്പരാഗതമായിട്ട് അവിടെ ജീവിച്ചു വന്നിരുന്ന അവിടുത്തെ കൃഷിക്കാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി എത്തുകയും അസമിലെ സാമൂഹിക അന്തരീക്ഷം തകർക്കുന്ന രീതിയിലേക്ക് അവരുടെ നടപടികളും നിലപാടുകളും പല പ്രാവശ്യം കൊണ്ടെത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മുന്നിട്ട് നിന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോ വീണ്ടും ഈ പൗരത്വ ഭേദഗതി നിയമം വന്ന സമയത്താണ് ഈ റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ യഥാർത്ഥ മുഖം അല്ലെങ്കിൽ അവർ എവിടെയെല്ലാം ഈ രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിന്റെ ഭൂമി കൈയേറിക്കൊണ്ട് താമസിക്കുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള വിവരങ്ങൾ പല പ്രാവശ്യം പുറത്തു വന്നിരുന്നു. ഇപ്പൊ വീണ്ടും ഇന്നലെ അസമിൽ വീണ്ടും ഒരു സംഘർഷം ഉണ്ടായിരിക്കുന്നു. അത് ഉണ്ടായിരിക്കുന്നത് റോഹിംഗ്യൻ മുസ്ലിങ്ങളുമായിട്ട് അവിടുത്തെ പോലീസ് ഉണ്ടായിരിക്കുന്ന ഒരു സംഘർഷമാണ്. കാരണം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അതിനെ അസമിലെ പോലീസിന്റെ ക്രൂരത എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വലിയൊരു പ്രതിഷേധം ഇവിടുത്തെ നവമാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിൽ ഇതിന്റെ യാഥാർത്ഥ്യത്തെ മറച്ചു പിടിച്ചുകൊണ്ട് കള്ളപ്രചരണം നടത്തുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഈ വിഷയത്തിലെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3000 മുകളിൽ വരുന്ന ഏക്കർ ഭൂമി ഇവർ ഈ പറയുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൈയടക്കി വെച്ചിരിക്കുന്നു. അവിടെ കൃഷി നടത്തി അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പള്ളിയും മറ്റും നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പണിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയ ഒരു സമയത്താണ് ഹേമന്ത് ബിശ്വാസ് എന്ന് പറയുന്ന അസമിലെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനെ സർക്കാർ തിരിച്ചു പിടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ സർക്കാരിന്റെ ഭൂമി സർക്കാരിന്റെ ആ ഒരു നിലയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവരോട് എല്ലാം ഒഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായ സമയത്ത് അതിനെതിരെ കൃത്യമായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ഈ ഭീകരവാദ സംഘടനകളുടെ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘടനകളുടെ സഹായത്തോടു കൂടിയിട്ട് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ മുന്നിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോ ഇവരെ ഒഴിപ്പിക്കാൻ ചെന്ന അല്ലെങ്കിൽ ഇവരെ ഈ അനധികൃതമായിട്ട് കുടിയേറുകയും ഇവിടുത്തെ ഭൂമി കൈവശം വെക്കുകയും ചെയ്തിട്ടുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളെ ആ ഭൂപ്രദേശത്ത് നിന്ന് ഒഴിവാക്കുന്നതിനും ഇവരെ തിരിച്ച് ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുള്ള നമ്മുടെ പോലീസുകാരെ ഈ രാജ്യത്തിലെ പോലീസുകാരെ ആക്രമിക്കുന്ന അവസ്ഥയിലേക്ക് അതിക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയമാക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കുടിയേറിയിരിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ നടപടിക്കെതിരെയാണ് പോലീസിന്റെ ആ ഒരു കൃത്യമായിട്ടുള്ള നടപടി. അതിൽ ഒരു 2 റോഹിംഗ്യൻ മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഇത് പോലീസിനെ സംബന്ധിച്ച് രാജ്യവിരുദ്ധമായിട്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ആളുകളെ ഇല്ലായ്മ ചെയ്യുകയും നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതും ഒരു പ്രധാനപ്പെട്ട ആവശ്യമായതുകൊണ്ട് ഇതിനെതിരെ പ്രതികരിച്ചേ മതിയാവും. പക്ഷേ ഇവിടെ ഈ രാജ്യത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ രാജ്യത്തിലേക്ക് അനധികൃതമായി കുടിയേറിക്കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഈ ശക്തികളെ ഇല്ലായ്മ ചെയ്യേണ്ടത് നമ്മുടെ ഏവരുടെയും പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം.